ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതിയിൽ വരികയാണ്. ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമനം നടത്തിയത്, അദ്ദേഹത്തിൻ്റെ പ്രായം കടന്നുപോയി എന്നിങ്ങനെയുള്ള കാര്യമുണ്ട്. നിയമന ഉത്തരവിൽ ഒപ്പിടാൻ ചാൻസലർ കൂടിയായ ഗവർണറുടെ മേൽ സമ്മർദ്ദമുണ്ടായതായും ഹർജിയിൽ ആരോപണം. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, ഈ ഗവർണർ സർക്കാർ പോര്, ഈ കേസില് ഗവർണർ സർക്കാരിനൊപ്പം എതിർകക്ഷിയായിട്ടാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും ഈ കേസ് ഗവർണർ സർക്കാർ പോരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുകയാണ്. സർവകലാശാലകളിലെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ അധികാരം എന്ത്, അതിന്റെ പരിധി എത്ര എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു മറുപടിയായിരിക്കും ഇന്ന് സുപ്രീംകോടതി പറയുക. പരാതി ഹർജിക്കാരനായിട്ടുള്ള പ്രേമചന്ദ്രൻ കീഴോത്ത് അദ്ദേഹം ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ പുനർനിയമനം നടത്തിയത് അത് മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. ഈ ഗവർണർ വിഷയത്തിൽ സുപ്രീംകോടതി സ്വീകരിച്ച സമീപനം എന്തായിരുന്നു, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു സുപ്രീംകോടതി ഈ കേസിൽ സ്വീകരിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളെ നിശിതമായിട്ട് സുപ്രീംകോടതി വാക്കാൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഈ കേസിന്റെ വാദ നടക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ പ്രായം സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡം എങ്ങനെയാണ് മറികടക്കുക, ഇത് മറികടന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിനുണ്ടാകുന്ന തിരിച്ചടികൾ വലുതാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തു വരുന്ന ഈ വിധി അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അത് അസ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ അഥവാ റദ്ദാക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചും ശക്തമായിട്ടുള്ള തിരിച്ചടിയായിട്ട് അത് മാറുകയും ചെയ്യും. ഗവർണർക്ക് ചാൻസലർ എന്ന രീതിയിൽ ഇടപെടാനായിട്ട് കൂടുതൽ അവസരം നൽകുന്ന ഒന്നുകൂടിയായിട്ട് ഇത് മാറുന്ന ഒരു സാഹചര്യമുണ്ടാകും. യു ജി സി അടക്കം വളരെ ശക്തമായിട്ട് ഈ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പുനർനിയമന വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതും നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് 10:30 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ വിധി പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമായിരിക്കും ഉണ്ടാവുക. എസ് കെ രാധാകൃഷ്ണൻ.